നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2024 ജൂൺ 5 സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ച് വെറും 8 ദിവസത്തെ ബഹിരാകാശ ദൗത്യത്തിനായിരുന്നു ബോയിങ്ങിന്റെ സ്റ്റാർ ലൈനർ പേടകം കുതിച്ചത്. ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നായിരുന്നു ഈ ദൗത്യത്തിന്റെ പേര്. നാസയും സ്വകാര്യ കമ്പനിയായ ബോയിങ്ങും സഹകരിച്ചുള്ള കന്നി ബഹിരാകാശ യാത്രയായിരുന്നു ഇത്. വിക്ഷേപണ ശേഷം പേടകത്തിന്റെ സർവീസ് മൊഡ്യൂളിലെ റിയാക്ഷൻ കൺട്രോൾ ത്രസ്റ്ററുകളിലുണ്ടായ ഹീലിയം ചോർച്ച ദൗത്യത്തെ അനിശ്ചിതത്വത്തിലാക്കി. ബഹിരാകാശ യാത്രികരുടെ മടക്കയാത്ര പ്രതിസന്ധിയിലായതോടെ 8 ദിവസത്തെ ദൗത്യം മാസങ്ങൾ നീണ്ടുപോയി. ഒടുവിൽ യാത്രക്കാരില്ലാതെ സ്റ്റാർലൈനർ പേടകത്തെ ഭൂമിയിലേക്ക് മടക്കി കൊണ്ടുവരികയും സുനിതയുടെയും ബുച്ചറിന്റെയും മടക്കയാത്ര 2025 ഫെബ്രുവരിയിലേക്ക് നാസ നീട്ടുകയും ചെയ്തു. അപ്പോൾ മാസങ്ങളായി ഇവർ ബഹിരാകാശത്ത് കുടുങ്ങിയിട്ട. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന റിപ്പോർട്ടുകൾ അമേരിക്കയിലെ ഫ്ലോറിഡയിലെ കോപ്പ് കനാവറലിൽ നിന്നും സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചുയർന്നു. 2 സീറ്റ് ഒഴിച്ചിട്ടാണ് റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. നാസയുടെ ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കാനായാണ് ഫാൽക്കൺ 9 റോക്കറ്റ് കുതിച്ചത്. ക്രൂഡ് മിഷനായി ഉപയോഗിക്കുന്ന പുതിയ ലോഞ്ച് പാഡ് ഉപയോഗിച്ചായിരുന്നു വിക്ഷേപണം. ആദ്യമായാണ് ഇത്തരമൊരു പരീക്ഷണം സ്പേസ് എക്സ് നടത്തുന്നത്. നാസയുടെ ബഹിരാകാശ സഞ്ചാരി നിക് ഹേഗും റഷ്യൻ ബഹിരാകാശ സഞ്ചാരി അലക്സാണ്ടർ ഗോർബനോവുമാണ് റോക്കറ്റിലുണ്ടായിരുന്നത്. വിക്ഷേപണം വിജയകരമായതിനു പിന്നാലെ നാസ മേധാവി ബിൽ നെൽസൺ അഭിനന്ദനം അറിയിച്ചു. നക്ഷത്രങ്ങളിൽ വരെ പര്യവേക്ഷണത്തിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഫെബ്രുവരിയിലാകും ബഹിരാകാശ നിലയത്ത് നിന്ന് പേടകം യാത്ര തിരിക്കുക. ഈ മടക്കയാത്രയിലാകും സുനിത വില്യംസും ബിച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിക്കുക. ജൂണിലാണ് ഇരുവരും സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിച്ചത്. എന്നാൽ സാങ്കേതിക തകരാർ 8 ദിവസം കാലാവധി പറഞ്ഞിരുന്ന ദൗത്യം മാസങ്ങളോളം നീളാൻ കാരണമായി. തുടർന്നാണ് സ്പേസ് എക്സിന്റെ റോക്കറ്റിൽ ഇരുവരെയും തിരികെ എത്തിക്കാൻ നാസ തീരുമാനിച്ചത്. സുനിത വില്യംസും വിൽമോറും ജൂൺ 6 പുതിയ ബോയിങ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലെത്തിയത്. നിലയത്തിലുള്ള മറ്റ് 7 പേർ ദീർഘകാലമായി അവിടെയുള്ളവരാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സുനിത വില്യംസും ബുച്ച് വിൽമോറും നേത്ര പരിശോധനകൾക്ക് വിധേയരായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. കാരണം ISSലെ യാത്രക്കാരുടെ ആരോഗ്യ നിരീക്ഷണങ്ങളുടെ ഭാഗമായാണ് ഇരുവരുടെയും പരിശോധന നടന്നത്. ഭൂമിയിലിരിക്കുന്ന ഡോക്ടർമാർക്ക് തത്സമയം നിരീക്ഷിക്കാനാവുന്ന തരത്തിലായിരുന്നു പരിശോധനകൾ. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ബഹിരാകാശ ദൗത്യങ്ങൾ സഞ്ചാരികൾക്ക് കാഴ്ചാ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. എന്നതിനാൽ സുനിതയെയും ബുച്ചിനെയും കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുന്നുണ്ട്. ഇത്തരം കാഴ്ചാ പ്രശ്നങ്ങൾ മുൻപ് ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ളവരിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നേത്ര പരിശോധനയ്ക്ക് പുറമെ ISSലുള്ള യാത്രികരുടെ എല്ലുകളുടെയും മസിലുകളുടെയും ആരോഗ്യം ഉൾപ്പെടെയുള്ളവയും കൃത്യമായി നിരീക്ഷിച്ചു വരികയാണ്. ദിവസേനയുള്ള ആരോഗ്യ പരിശോധനകൾക്കും വ്യായാമത്തിനും പുറമെ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ വിവിധ ശാസ്ത്രീയ പഠനങ്ങളിലും ഗവേഷണങ്ങളിലും സുനിത വില്യംസും ബുച്ച് വിൽമോറും പങ്കെടുക്കുന്നുണ്ട്. സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകത്തിലാണ് 2025 ഫെബ്രുവരിയിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുക. ഇരുവരുമില്ലാതെ സ്റ്റാർലൈനർ പേടകം ന്യൂ മെക്സിക്കോയിലെ വൈറ്റ് സാൻഡ് സ്പേസ് ഹാർബറിൽ 2024 സെപ്റ്റംബർ 7 രാവിലെ 9:37 സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരുന്നു. എങ്കിലും അപകട സാധ്യത ഉണ്ടായിരുന്നതിനാലാണ് ഇരുവരുടെയും യാത്ര നീട്ടിയ തീരുമാനം ഉചിതമായിരുന്നു എന്നാണ് നാസയുടെ പക്ഷം.